നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും. ഒരിക്കൽ കൂടി ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ പി എസ് സി പരീക്ഷയ്ക്ക്, അതായത് പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടിയിട്ട് പുറത്തിറക്കിയിട്ടുള്ള ഗൈഡുകളുണ്ട്. ആ ഗൈഡുകളിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി അങ്ങോട്ട് ഈ ഒരു രണ്ട് മാസങ്ങളിൽ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, കാരണം നമ്മൾ ഓൾറെഡി ഇപ്പോൾ എൽ ഡി സി റാങ്ക് ഫയൽ ഫോളോ ചെയ്ത് പരമാവധി കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ ആയിട്ട് എത്തിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഗൈഡിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പിന്നെ എന്താ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ സിലബസിൽ ഉൾക്കൊള്ളിക്കുന്ന കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ച് കൊണ്ടിറക്കിയ ഒരു ഗൈഡാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു സിലബസ് കവർ ചെയ്യാൻ പറ്റും. ഓൾറെഡി കവർ ചെയ്തുകൊണ്ട്, റിവിഷൻ ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇനി പഠിക്കാനുള്ളതും കൂടെ ഇതിലുള്ളത് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു ഗൈഡ് ഫോളോ ചെയ്തുകൊണ്ട് ഇന്ന് അങ്ങോട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ തുടക്കം കുറിക്കുന്നത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഒന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഇന്ത്യയുടെ വിസ്തീർണമാണ്. ഇന്ത്യയുടെ വിസ്തീർണം എന്ന് പറയുന്നത് 32,87,263 ചതുരശ്ര കിലോമീറ്ററാണ്. ഇവിടെ ഈ ഒരു വാല്യൂ ഓർത്തിരിക്കാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു വാല്യൂ ആണ്. അതായത് എനിക്ക് എളുപ്പമുള്ള രീതി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് അതിൽ എളുപ്പമുള്ള രീതി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഫോളോ ചെയ്യുക. പക്ഷേ ഇത് ഈ വാല്യൂ പഠിച്ചിരിക്കണം, 32,87,263 ചതുരശ്ര കിലോമീറ്റർ. അത് ഈ 3, 2 എന്നത് ഇവിടെ എഴുതുക, അതുപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് 2, 3 എന്ന് തിരിച്ചെഴുതുക. ഇത് രണ്ടും കൂടെ പ്രൊഡക്റ്റ് ചെയ്താൽ 6 കിട്ടും, 6നോടൊന്ന് കൂട്ടിയ 7 കിട്ടും, 7നോടൊന്ന് കൂട്ടിയാൽ 8 കിട്ടും. 3, 2 ഇവിടെ തിരിച്ച് 3, 2 പ്രൊഡക്റ്റ് ചെയ്ത് 6, 6നോട് ഒന്ന് കൂട്ടി 7, 7നോട് ഒന്ന് കൂട്ടി 8. ആ ഒരു രീതിയിൽ നമുക്ക് ഈ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അതായത് ഓപ്ഷനിൽ നോക്കി തന്നെ അതിൻ്റെ വാല്യൂ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. 32,87,263 എന്നതാണ് ഇതിൻ്റെ വാല്യൂ എന്ന കാര്യം ഓർത്തിരിക്കുക. അതായത് ഇന്ത്യയുടെ മൊത്തം വിസ്തീർണം ചോദിച്ചാൽ 32,87,263 ചതുരശ്ര കിലോമീറ്ററാണ്. ഇനി അടുത്തായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇന്ത്യയുടെ സ്ഥാനമാണ്. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനവും അതുപോലെ തന്നെ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനവും അറിഞ്ഞിരിക്കണം. നമുക്കറിയാം ഇന്ത്യ പൂർണ്ണമായിട്ടും ഉത്തരാക്ഷാംശം അല്ലെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്തിനും അതേപോലെ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്തിനും ഇടയിലായിട്ടാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം എന്ന് പറയുന്നത് 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റിനും അതേപോലെ തന്നെ 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റിനും ഇടയിലായിട്ടാണ് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ പൂർണ്ണമായിട്ടും ഉത്തരാർദ്ധഗോളത്തിലും അതേപോലെ തന്നെ പൂർവ്വ രേഖാംശത്തിലുമാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈസ്റ്റ് എന്ന് വരുന്നത്, അതുകൊണ്ടാണ് ഇവിടെ നോർത്ത് എന്ന് വരുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ചോദിച്ചാൽ 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്, 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം ചോദിച്ചാൽ 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ്, ഇവിടെയാണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പം പരീക്ഷയ്ക്ക് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഏതാണെന്നൊരു ചോദ്യം ചോദിച്ചിട്ട് അതിൽ 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് എന്നായിരിക്കും തരിക. ഇനി ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം ഏതെന്ന് ചോദിച്ചിട്ട് അങ്ങനെയായിരിക്കും ഓപ്ഷനിലുണ്ടായിരിക്കുക, 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ് വരെയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഈ രണ്ട് വാല്യൂ പി എസ് സി ചോദിക്കുന്നതാണ്. പരീക്ഷയ്ക്കുള്ള സിലബസിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം കൂടിയാണിത്. അപ്പോൾ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം, ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം ഓർത്തിരിക്കണം. അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് വരെ, രേഖാംശ സ്ഥാനം 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റാണെന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയുടെ മൊത്തം വിസ്തീർണം നമ്മൾ പരിചയപ്പെട്ടു, 32,87,263 ചതുരശ്ര കിലോമീറ്ററാണെന്ന് നമ്മൾ പരിചയപ്പെട്ടു. ഈ വിസ്തീർണം എന്ന് പറയുന്നത് ലോക വിസ്തീർണത്തിൻ്റെ എത്രയാണ് അല്ലെങ്കിൽ ലോക ഭൂവിസ്തൃതിയുടെ എത്രയാണെന്ന് ചോദിച്ചാൽ 2.42% ഇന്ത്യയുടെ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? ഇന്ത്യയുടെ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ 2.42% എന്ന കാര്യം ഓർത്തിരിക്കുക.
ഇനി അറിയേണ്ടത്, ലോകത്ത് നമ്മുടെ രാജ്യങ്ങളെയൊക്കെ തിട്ടപ്പെടുത്തുകയാണെങ്കിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ 7-ാം സ്ഥാനത്താണ്. ലോകത്ത് നമ്മുടെ രാജ്യങ്ങളെയെല്ലാം തിട്ടപ്പെടുത്തുകയാണെങ്കിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ 7-ാം സ്ഥാനത്താണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അവിടെ ഒന്നാമതായിട്ട് വരുന്നത് റഷ്യയാണ്, 2-ാമത് രണ്ടാമത് കാനഡയാണ്, 3-ാമത് ചൈനയാണ് വരുന്നത് എന്ന കാര്യം ഓർക്കുക, 4-ാമത് US ആണ്, 5-ാമത് ബ്രസീലാണ്, 6-ാമത് ഓസ്ട്രേലിയയാണ്, 7-ാമതായിട്ട് ഇന്ത്യയാണ്. ഇപ്പോൾ ഈ ഒരു കോഡ് തന്നെയാണ് RCCU BY എന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്താണ് RCCU BY എന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് ആ രാജ്യങ്ങളുടെ ആ ഒരു ലിസ്റ്റ് കിട്ടുന്നതാണ്. റഷ്യ, കാനഡ, ചൈന, USA, ബ്രസീൽ, ഓസ്ട്രേലിയ, ഇന്ത്യ, ഇവിടെയാണ് നമുക്കൊരു കൺഫ്യൂഷൻ വരികയുള്ളൂ. അവിടെ നമ്മൾ കാനഡയുടെ CA ചൈനയുടെ CH ഓർത്ത് വെച്ചാൽ മതി. അതായത് A ആണല്ലോ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ തുടക്കം, അപ്പോൾ കാനഡ എന്നത് 2-ാമതാണ് നമുക്കവിടെ കിട്ടും. അപ്പോൾ RCCU BY അതാണ് നമ്മുടെ കോഡ്. റഷ്യ, കാനഡ, ചൈന, USA, ബ്രസീൽ, ഓസ്ട്രേലിയ, ഇന്ത്യ എന്നതാണ് വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിട്ടപ്പെടുത്തുമ്പോൾ രാജ്യങ്ങളുടെ ഓർഡർ എന്ന കാര്യം ഓർക്കുക. ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 7-ാമതാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് ജനസംഖ്യയിൽ നമുക്കറിയാം, ഇന്ത്യ 2-ാമതാണ്, 1-ാമത് വരുന്നത് ചൈനയാണെന്നും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തതായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ത്യയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം, അവിടെ ഉത്തരമായിട്ട് വരിക ഇന്ത്യയാണ്. ഇനി ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് 23.5° നോർത്ത് അക്ഷാംശമാണെന്ന കാര്യം ഓർക്കുക. ഇതിനെയാണ് നമ്മൾ എന്തെന്നും കൂടെ പറയുന്നത്, ഉത്തരായന രേഖ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഉത്തരായന രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ 23.5° നോർത്ത് അല്ലെങ്കിൽ ഉത്തരായന രേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ്. ഈ പറയുന്ന ഉത്തരായന രേഖ കടന്നു പോകുന്ന എത്ര സംസ്ഥാനങ്ങളിലൂടെയാണെന്ന് ചോദിച്ചാൽ 8 സംസ്ഥാനങ്ങളിലൂടെയാണ്. അതിലൊന്ന് ഗുജറാത്താണ്, 2-ാമതായിട്ട് വരുന്നത് രാജസ്ഥാനാണ്, 3-ാമത് മധ്യപ്രദേശ് വരുന്നുണ്ട്, 4-ാമതായിട്ട് ഛത്തീസ്ഗഡാണ് വരുന്നത്, 5-ാമതായിട്ട് വരുന്നത് ജാർഖണ്ഡാണ്, 5-ാമതായിട്ട് വരുന്നത് ജാർഖണ്ഡ്, പിന്നെ വരുന്നത് ബംഗാളാണ്, 6-ാമതായിട്ട് വരുന്നത്, 7-ാമതായിട്ട് ത്രിപുരയാണ് വരുന്നത്. 7-ാമതായിട്ട് വരുന്ന സംസ്ഥാനം ചോദിച്ചാൽ ത്രിപുര, 8-ാമതായിട്ട് വരുന്നത് മിസോറാമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, അതുപോലെ തന്നെ ഛത്തീസ്ഗഡ്, പിന്നെ വരുന്നത് ജാർഖണ്ഡാണ്, പിന്നീട് വരുന്നത് ബംഗാളാണ്, പിന്നീട് ത്രിപുര, മിസോറാം. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബംഗാൾ, ത്രിപുര, മിസോറാം എന്നതാണ് 8 സംസ്ഥാനങ്ങൾ. ഓർത്തിരിക്കാൻ നമ്മളൊരു കോളൊക്കെ പഠിക്കും, MDയുടെയും MGRൻ്റെയും JCB എന്ന് പറയുന്നതാണ് നമ്മൾ പഠിക്കുന്ന കോഡ്. ഇവിടെ ഇത് നമുക്ക് മിസോറാം, ത്രിപുര, ഇത് നമുക്ക് മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ, ഇത് നമുക്ക് ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ബംഗാൾ എന്നും എടുക്കാൻ പറ്റും. ഛത്തീസ്ഗഡ്, ബംഗാൾ, ജാർഖണ്ഡ്, ഇവിടെ രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഇവിടെ നമുക്ക് മിസോറാം, ത്രിപുര. അപ്പോൾ ആ ഒരു കോഡിലൂടെ 8 സംസ്ഥാനങ്ങളുടെ പേരും നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഉത്തരായന രേഖ 23.5° നോർത്ത്, ഇതാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ, 8 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. ഓർത്തിരിക്കേണ്ട കോഡ് MDയുടെയും MGRൻ്റെയും JCB, മിസോറാം, ത്രിപുര, അതുപോലെ മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ, പിന്നെ വരുന്നത് ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ബംഗാൾ എന്നിവയാണ് 8 സംസ്ഥാനങ്ങൾ. ഇനി ഈ പറയുന്ന 23.5° നോർത്ത്, അതായത് ഉത്തരായന ഡിഗ്രി, 23.5° നോർത്ത് ഉത്തരായന രേഖ, ഇത് കടന്നു പോകുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യപ്പെടുന്ന നഗരം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഉത്തരായന രേഖയ്ക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന നഗരം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ഉദയ്പൂർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഉത്തരായന രേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യപ്പെടുന്ന നഗരം ചോദിച്ചാൽ ഉദയ്പൂരാണ്. അതേസമയത്ത് സംസ്ഥാന തലസ്ഥാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു തലസ്ഥാന നഗരം ചോദിച്ചിട്ടുണ്ടെങ്കിൽ റാഞ്ചിയാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമായിട്ടുള്ള റാഞ്ചിയാണ് ഉത്തരായന രേഖയ്ക്ക് അടുത്ത് കിടക്കുന്ന തലസ്ഥാന നഗരം എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഉത്തരായന രേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന നഗരം ഉദയ്പൂർ, തലസ്ഥാന നഗരം ചോദിച്ചാൽ റാഞ്ചിയാണ് ഉത്തരമായിട്ട് വരേണ്ടത്.
ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മാഹി നദി എന്ന ഉത്തരം കിട്ടുന്ന ചോദ്യം. മാഹി നദി, അതായത് ഉത്തരായന രേഖയെ രണ്ടു വട്ടം മുറിച്ചു കടക്കുന്ന നദി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് മധ്യപ്രദേശിലും ഗുജറാത്തിലും വ്യാപിച്ചു കിടക്കുന്ന മാഹി നദിയാണ്. മധ്യപ്രദേശിലും ഗുജറാത്തിലും വ്യാപിച്ചു കിടക്കുന്ന മാഹി നദിയാണ്. മധ്യപ്രദേശിലും ഗുജറാത്തിലുമാണ് ഇത് വ്യാപിച്ചു കിടക്കുന്ന. ഇതാണ് എന്ത് ഉത്തരായന രേഖയെ രണ്ട് പ്രാവശ്യം മുറിച്ചു കടക്കുന്ന നദി എന്ന കാര്യം ഓർക്കുക. ഈ മാഹി നദിയിലാണ് ഏത് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്? കദന അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. കദന അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് മാഹി നദിയിലാണ്. ഈ മാഹി നദി മധ്യപ്രദേശ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഈ മാഹി നദിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 23.5 ഡിഗ്രി നോർത്ത്, അതായത് ഉത്തരായന രേഖ, ഇതിനെ രണ്ടു വട്ടം മുറിച്ചു കിടക്കുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ തെക്കേ അറ്റം, ഇന്ത്യയുടെ വടക്കേ അറ്റം, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ PSC പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. അതിൽ ഇന്ത്യയുടെ വടക്കേ അറ്റം എന്ന് പറയുന്നത് ഇന്ദിരാക്കോളാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റം എന്നറിയപ്പെടുന്ന ഏതാണ്? ഇന്ദിരാക്കോളാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് സ്ഥിതി ചെയ്യപ്പെടുന്നത് ലഡാക്കിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ ഇന്ദിരാക്കോളിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ ചോദിച്ചാൽ 35.39 ഡിഗ്രി നോർത്ത് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ദിരാക്കോളിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 35.39 ഡിഗ്രി നോർത്ത് ആണ് ഇതിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ എന്ന കാര്യം ഓർത്തിരിക്കുക. 35.39 ഡിഗ്രി നോർത്ത് ആണ് ഇന്ത്യയുടെ വടക്കേറ്റമായ ഇന്ദിരാക്കോളിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ. ഇനി അടുത്തായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇന്ത്യയുടെ തെക്കേ അറ്റമാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിൻ്റ്. ഇന്ത്യയുടെ തെക്കേ അറ്റം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഇന്ദിരാ പോയിൻ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കുന്ന മറ്റു പേരുകളുണ്ട്. പാഴ്സൺസ് പോയിൻ്റ്, എന്താണ് പാഴ്സൺസ് പോയിൻ്റ് എന്നറിയപ്പെടുന്ന ഈ പറയുന്ന ഇന്ദിരാ പോയിൻ്റ് ആണ്. അതുപോലെ തന്നെ പിഗ്മാലിയൻ പോയിൻ്റ്, പിഗ്മാലിയൻ പോയിൻ്റ് എന്നറിയപ്പെടുന്നത് ഇന്ദിരാ പോയിൻ്റ് ആണ്. അതുപോലെ തന്നെ ഇത് സ്ഥിതി ചെയ്യപ്പെടുന്നത്, ഈ ഇന്ദിരാ പോയിൻ്റ് സ്ഥിതി ചെയ്യപ്പെടുന്നത് ഗ്രേറ്റ് നിക്കോബറിലാണെന്ന കാര്യം ഓർക്കുക. ആൻഡമാൻ നിക്കോബറിൻ്റെ ഭാഗമായിട്ടുള്ള ഗ്രേറ്റ് നിക്കോബറിലാണ് ഈ പറയുന്ന പാഴ്സൺസ് പോയിൻ്റ്, പിഗ്മാലിയൻ പോയിൻ്റ്, അതുപോലെ തന്നെ ഇന്ദിരാ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയുടെ തെക്കേ അറ്റം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇന്ദിരാ പോയിൻ്റ് ആണ് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇന്ത്യയുടെ തെക്കേ അറ്റം എന്നറിയപ്പെടുന്നത് ഇന്ദിരാ പോയിൻ്റ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അതിനെ തന്നെയാണ് പാഴ്സൺസ് പോയിൻ്റ്, പിഗ്മാലിയൻ പോയിൻ്റ് എന്നൊക്കെ വിളിക്കുന്നത്. ഇനി ഇന്ത്യയുടെ കിഴക്കേ അറ്റം അറിഞ്ഞിരിക്കുക, അതിൻ്റെ പേര് കിബിത്തു എന്നാണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം അറിയപ്പെടുന്നത് കിബിത്തു എന്നതാണ്. അത് അരുണാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം അരുണാചൽ പ്രദേശിലെ കിബിത്തു ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം എന്നറിയപ്പെടുന്നത് ഗുഹാർമോത്തിയാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം എന്ന് പറയുന്നത് ഗുഹാർമോത്തിയാണ്. ഇത് ഗുജറാത്തിലെ കച്ച് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു അരുണാചൽ പ്രദേശ്, ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർമോത്തി ഗുജറാത്ത് കച്ച് ജില്ലയിലാണ്, ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാക്കോൾ ലഡാക്കിലാണ്. അതിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ 35.39 ഡിഗ്രി നോർത്ത് ആണ്. ഇന്ത്യയുടെ തെക്കേ അറ്റം പാഴ്സൺസ് പോയിൻ്റ് അല്ലെങ്കിൽ പിഗ്മാലിൻ പോയിൻ്റ് അല്ലെങ്കിൽ ഇന്ദിരാ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നത് ഗ്രേറ്റ് നിക്കോബറിലാണെന്ന കാര്യം ഓർക്കുക. ഇനി ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം ചോദിക്കാം. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത് കന്യാകുമാരിയാണ്. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കന്യാകുമാരിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം ഏതാണ്? കന്യാകുമാരി. തമിഴ്നാട്ടിലെ കന്യാകുമാരിയാണ് ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം. ഇന്ത്യയുടെ തെക്കേ അറ്റം എന്നാണെങ്കിൽ ഇന്ദിരാ പോയിൻ്റ്, പാഴ്സൺസ് പോയിൻ്റ് അല്ലെങ്കിൽ പിഗ്മാലിയൻ പോയിൻ്റ്. അതേപോലെ തന്നെ കിഴക്കേ അറ്റമാണെങ്കിൽ കിബിത്തു ആണ്, പടിഞ്ഞാറേ അറ്റം ഗുഹാർമോത്തിയാണ്, ഇന്ദിരാക്കോളാണ് ലഡാക്കിലാണ്, അതാണ് വടക്കേ അറ്റം എന്നീ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടേണ്ടത് ഇന്ത്യയുടെ കര അതിർത്തി എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15,106.7 കിലോമീറ്റർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയുടെ കര അതിർത്തി 15,106.7 കിലോമീറ്ററാണ്. ഇത് NCERT ടെക്സ്റ്റ് ബുക്കിൽ 15,200 കിലോമീറ്റർ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ കര അതിർത്തി 15,106.7 കിലോമീറ്റർ അല്ലെങ്കിൽ 15,200 കിലോമീറ്റർ എന്ന് ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം എന്ന് പറയുന്നത് 7,516.6 കിലോമീറ്ററാണ് ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം. ഇനി തെക്ക് വടക്ക് നീളം ചോദിച്ചാൽ
3214 കിലോമീറ്ററാണ് തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത്. ഇനി കിഴക്ക് പടിഞ്ഞാറ് നീളം എന്ന് പറയുന്നത് 2933 കിലോമീറ്ററാണ്. അപ്പോൾ ഇന്ത്യയുടെ കര അതിർത്തി 15106.7 കിലോമീറ്റർ അല്ലെങ്കിൽ 15200 കിലോമീറ്റർ. ഇന്ത്യയുടെ കടൽ തീരദൈർഘ്യം ചോദിച്ചാൽ 7516.6 കിലോമീറ്റർ. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം 2933 കിലോമീറ്റർ. അപ്പോൾ തെക്ക് വടക്കാണെങ്കിൽ ഇതാണ് വരിക 3214. ഇനി കിഴക്ക് പടിഞ്ഞാറാണ് വരുന്നതെങ്കിൽ 2933 കിലോമീറ്റർ. ഇന്ത്യയുടെ കടൽ തീരദൈർഘ്യം 7516.6 കിലോമീറ്റർ. അതേപോലെ തന്നെ ഇന്ത്യയുടെ കര അതിർത്തി 15106.7 കിലോമീറ്റർ അല്ലെങ്കിൽ 15200 കിലോമീറ്റർ. NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇതാണ് കൊടുത്തിരിക്കുന്നത്. ആ രണ്ട് വാല്യൂ ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയുടെ മാനകരേഖാംശം, അതെന്ന് പറയുന്നത് 82.5 ഡിഗ്രി ഈസ്റ്റാണ് ഇന്ത്യയുടെ മാനകരേഖാംശം. ഇതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ സമയം നിർണ്ണയിക്കുന്നത്. 82.5 ഡിഗ്രി ഈസ്റ്റാണ് എന്ത് ഇന്ത്യയുടെ മാനകരേഖാംശം. ഉത്തരായന രേഖ ഏതാണ്? 23.5 ഡിഗ്രി നോർത്താണ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്ത്. അതുപോലെ ഇന്ത്യയുടെ മാനകരേഖാംശം 82.5 ഡിഗ്രി ഈസ്റ്റാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കടൽ തീരത്ത് നിന്നും 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രഭാഗം ഇന്ത്യയുടെ അതിർത്തിയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഈ കടൽ തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ വരെ, കടൽ തീരത്ത് നിന്ന് എന്താണ് 12 നോട്ടിക്കൽ മൈൽ ദൂരം വരെ, 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള ദൂരം, 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള ദൂരം എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യയുടെ അതിർത്തിയിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. കടൽ തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ ദൂരം വരെയുള്ള ഭാഗം എന്തിൻ്റെ ഭാഗമാണ്? നമ്മുടെ ഭാരതത്തിൻ്റെ ഭാഗമാണെന്ന കാര്യം പ്രത്യേകമൊന്ന് നോട്ട് ചെയ്യുക. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോവുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ ക്ലാസ്സിലൂടെ പരിചയപ്പെട്ടു പോകാം. ഇപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഇന്ത്യയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടു പോയത്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ബേസിക് പോയിൻറ്റുകളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. അടുത്തൊരു വീഡിയോ ക്ലാസ്സിൽ നമുക്ക് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള ഭൂപ്രകൃതി വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അതിന് മുമ്പായിട്ട് കുറച്ച് ബേസിക് കാര്യങ്ങൾ, ഇന്ത്യ എന്ന് പറയുന്ന ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യം വളരെ വേഗത്തിൽ ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇന്ത്യയുടെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും നീളം കൂടിയ ഇന്ത്യൻ നദി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഗംഗയാണ്. ഗംഗയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. ഇനി ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗോദാവരിയാണ്. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഗോദാവരിയാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിന്ധു ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഈ മൂന്ന് ചോദ്യങ്ങളും ഓർത്തിരിക്കണം, തെറ്റാൻ പാടില്ല. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാൽ ഗംഗയാണ്. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാൽ ഗോദാവരി. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നാണ് വരുന്നതെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരുന്നത് സിന്ധു ആണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗ, ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാൽ സിന്ധുവാണ്. ഇനി ഇതേ ഗോദാവരി തന്നെയാണ് എന്ത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. ഗംഗയുടെ പോഷക നദിയാണ് യമുന എന്ന് പറയുന്നത്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന എന്ന് പറയുന്നത്. ഇതേ യമുനയാണ് എന്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പോഷക നദി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയുടെ ഏറ്റവും നീളം കൂടിയ നദിയായ ഗംഗ, ഗംഗയുടെ പോഷക നദിയാണ് യമുന, ആ യമുനയാണ് എന്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പോഷക നദി എന്ന കാര്യം ഓർക്കുക. ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മൗണ്ട് കെ2 ആണ്. മൗണ്ട് കെ2 അല്ലെങ്കിൽ അതിന് ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന് പറയാം. ഗോഡ്വിൻ ഓസ്റ്റിൻ അല്ലെങ്കിൽ മൗണ്ട് കെ2 ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. എന്നാൽ ഇവിടെ ഒരു ചോദ്യം PSC ചോദിക്കും, പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പർവ്വതം ഏത്? പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പർവ്വതം ചോദിച്ചാൽ സിക്കിമിലെ കാഞ്ചൻജംഗയാണ്. സിക്കിമിലെ കാഞ്ചൻജംഗയാണെന്ത്
പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ പർവ്വതം. ഇപ്പോൾ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പർവ്വതം അല്ലെങ്കിൽ തർക്കരഹിത പ്രദേശത്ത് സ്ഥിതി ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ പർവ്വതം ചോദിച്ച ഉത്തരമായിട്ട് വരേണ്ടത് കാഞ്ചൻജംഗയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതെന്നൊരു സിമ്പിൾ ചോദ്യം ചോദിച്ചാൽ മൗണ്ട് കേറ്റു ആണ്, അല്ലെങ്കിൽ അതിനെ ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നും ഓപ്ഷനിൽ തരാറുണ്ട്. അതേപോലെ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പർവ്വതം എന്നാണെങ്കിൽ അവിടെ സിക്കിമിലെ കാഞ്ചൻജംഗയാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരിക ആനമുടിയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് ആനമുടിയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ചോദിക്കാറുണ്ട്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ലഡാക്കാണ്. ലഡാക്ക് പീഠഭൂമിയാണ് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി എന്ന കാര്യം ഓർത്തിരിക്കുക. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ്? ലഡാക്ക് പീഠഭൂമിയാണെന്ന കാര്യം ഓർക്കുക. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക കുട്ടനാടാണ്. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന സമുദ്രനിരപ്പിൽ നിന്ന് തന്നെ താഴ്ന്നു കിടക്കുന്ന പ്രദേശമാണ് കുട്ടനാട്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ചോദിച്ചാൽ കുട്ടനാടാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി കടൽ തീരം മായിട്ട് ബന്ധപ്പെട്ടിട്ട് കടൽ തീരവുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് കടൽ തീരം ഏറ്റവും കൂടിയ സംസ്ഥാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗുജറാത്ത് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. കടൽ തീരം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗോവയാണ് ഉത്തരമായിട്ട് വരിക. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആന്ധ്രപ്രദേശാണ്. ദക്ഷിണേന്ത്യയിൽ കടൽ തീരമില്ലാത്ത സംസ്ഥാനം ചോദിച്ചാൽ തെലങ്കാനയാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഓർത്തിരിക്കേണ്ട പോയിന്റുകളാണ് കടൽ തീരം ഏറ്റവും കൂടുതൽ ഗുജറാത്ത്, ഏറ്റവും കുറവ് ഗോവ, ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആന്ധ്രാപ്രദേശ്. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ കടൽ തീരമില്ലാത്ത സംസ്ഥാനം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് തെലങ്കാനയാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയിലെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ചോദിച്ചാൽ ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. നേരത്തെ ജമ്മു കാശ്മീർ ആണെങ്കിൽ ഇപ്പോൾ അത് ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഹിമാചൽ പ്രദേശാണ്. ഇനി ഇന്ത്യയിലെ വടക്കേ അറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരമായിട്ട് വരിക ലഡാക്കാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യയിലെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹിമാചൽ പ്രദേശ്. തെക്കേ അറ്റമാണെങ്കിൽ നമുക്കറിയാം തമിഴ്നാടാണ്. അതേസമയത്ത് വടക്കേ അറ്റത്തേക്ക് പോവുകയാണെങ്കിൽ ഹിമാചൽ പ്രദേശാണ്. അതേപോലെ തന്നെ കിഴക്കേറ്റത്തേക്ക് പോവുകയാണെങ്കിൽ അരുണാചൽ പ്രദേശ്, പടിഞ്ഞാറേറ്റത്തേക്ക് വരികയാണെങ്കിൽ ഗുജറാത്ത് ആണെന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. ഇനി എന്താണ് മാറ്റം വന്നിരിക്കുന്നത്? എന്താണ് വടക്കേറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശത്ത്, വടക്കേറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലഡാക്കാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ഏറ്റവും കൂടുതൽ കടൽ തീരപ്രദേശമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം നമ്മൾ പരിചയപ്പെട്ടു, ആന്ധ്രാപ്രദേശാണ്. ദക്ഷിണേന്ത്യയിൽ കടൽ തീരമില്ലാത്ത സംസ്ഥാനം അറിഞ്ഞിരിക്കണം തെലങ്കാനയാണ്. ഇനി ഏറ്റവും നീളം കൂടിയ കനാൽ ചോദിച്ചാൽ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ദിരാഗാന്ധി കനാലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ദിരാഗാന്ധി കനാലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ ഏതാണ്? ഇന്ദിരാഗാന്ധി കനാലാണെന്ന കാര്യം ഓർക്കുക. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെന്നൈയിലെ മറീന ബീച്ചാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ചെന്നൈയിലെ മറീന ബീച്ച്, തമിഴ്നാട്ടിലെ ചെന്നൈയിലുള്ള മറീന ബീച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം, നമ്മൾ ഓൾറെഡി തടാകം എന്ന് പറയുന്ന ഭാഗം എടുത്തപ്പോൾ പരിചയപ്പെട്ടതാണ്, ചിൽക്ക തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ചിൽക്ക തടാകമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചോദിച്ചാൽ ചിൽക്ക തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നാണ് എടുത്ത് ചോദിക്കുന്നതെങ്കിൽ ഉത്തരമായിട്ട് വരിക വൂളാർ തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നാണ് എടുത്തു ചോദിക്കുന്നതെങ്കിൽ വൂളാർ തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ചോദിച്ചാൽ ചോലാമാവു തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ചോദിച്ചാൽ ചോലാമാവു തടാകമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. അപ്പോൾ ചോലാമാവു തടാകമാണ്, ഇത് സ്ഥിതി ചെയ്യപ്പെടുന്നത് സിക്കിമിലാണ്. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം. അപ്പോൾ ചോലാമാവു തടാകം സിക്കിമിൽ, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം. ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാമ്പാർ തടാകമാണ്. സാമ്പാർ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും ലവണത്വമുള്ള തടാകം. ഇപ്പോൾ സാമ്പാർ തടാകം രാജസ്ഥാനിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ലവണത്വമുള്ള തടാകം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സാമ്പാർ തടാകം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളാർ തടാകം, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യപ്പെടുന്നതാണ് ചോലാമാവു തടാകം സിക്കിമിൽ, സാമ്പാർ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും
ലവണത്വമുള്ള തടാകം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് ഹീരാക്കുണ്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹീരാക്കുണ്ടാണ്. ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരിക തെഹരിയാണ്. തെഹരി അണക്കെട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട്. ഹീരാക്കുണ്ട് അണക്കെട്ട് മഹാനദിയിലാണ്, തെഹരി അണക്കെട്ട് ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യപ്പെടുന്നത്. അതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് എന്ന കാര്യം ഓർക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് അണക്കെട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സർദാർ സരോവർ അണക്കെട്ടാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് അണക്കെട്ട് ഏതാണ്? സർദാർ സരോവർ അണക്കെട്ടാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ചോദിച്ചാൽ മൗസിൻറാമാണ്, മേഘാലയയിലാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ചോദിച്ചാൽ ഏതാണ്? മൗസിൻറാമാണ്. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മേഘാലയയിലാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് അണക്കെട്ട് സർദാർ സരോവർ, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മൗസിൻറാം മേഘാലയയിലാണ്, ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹരി അണക്കെട്ട് ഉത്തരാഖണ്ഡിലാണ്, ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹീരാക്കുണ്ടാണ്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം സാമ്പാർ, ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യപ്പെടുന്ന തടാകം ചൊലാമാവു തടാകം സിക്കിമിൽ, ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളാറ്, ഏറ്റവും വലിയ തടാകമെന്നാണ് ചോദിക്കുന്നതെങ്കിൽ ചിൽക്കയാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രിലിമിനറി എക്സാമിനേഷനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പുറത്തിറക്കിയിട്ടുള്ള ഗൈഡിലുള്ള പരമാവധി കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. നമ്മളിവിടെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ക്ലാസ്സുകളാണ്. ഒപ്പം നമ്മൾ എസ് സി ആർ ടി ടെസ്റ്റ് ബുക്കും ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ തൊഴിൽ മാഗസീൻസിലുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ കുറച്ച് സമയങ്ങൾ കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സും കൂടെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഗുണപ്രദമാണോ അല്ലയോ എന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും ഒരിക്കൽ കൂടി താങ്ക് യു.